അമ്മ മ്മുക്കുട്ടനെ അമാളിക്ക് സ്വാഗതം എല്ലാവർക്കും ശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ മരം മുറിക്കാൻ കുറച്ച് ആൾക്കാർ ആൾക്കാര് രണ്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഒരു മരം വെട്ടാണ് ആത്തച്ചക്കയുടെ മരം വെട്ടിപ്പളേ അപ്പൊ അതിന്ന് കുറച്ച് ആത്തച്ചക്കൊക്കെ കിട്ടി അപ്പൊ ആത്തച്ചക്കയുടെ മരം വെട്ടാൻ പോവാണ് കാരണം അത് അങ്ങനെ ചെടിഞ്ഞു തുടങ്ങി അപ്പോൾ അതുകൊണ്ട് അത്ത ചക്കട മരവും ഒക്കെ വെട്ടിക്കളയാൻ പോവാണ് അപ്പോൾ അതിനുവേണ്ടി കയറൊക്കെ ഇട്ട് അത് മുറിച്ചു കളയാണ് മരം മുറിക്കുകയാണ് അപ്പോൾ അച്ചാച്ചനവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എന്താണെന്നറിയില്ല എന്താ ആലോചിക്കണമെന്നറിയില്ല അപ്പോൾ കുറേ വിറക് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് വിറക് കഷ്ണങ്ങൾ മാത്രം ബിന്ദു ചേച്ചി ഇവിടുത്തെ പണിക്കാരി കൊണ്ടുപോയി പണിക്കാരത്തിയുടെ വീട്ടിലേക്ക് അപ്പോൾ മാവിലകളൊക്കെ തെങ്ങിൻ്റെ കടയ്ക്കൊക്കെ ഇട്ടു അച്ച അപ്പോൾ മരം മുറിച്ചു അപ്പോൾ എനിക്ക് ആ മരം മുറിച്ചപ്പോൾ എങ്കിൽ ഭയങ്കര സങ്കടമായി എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് നല്ല ആസങ്കടയായിരുന്നു അപ്പോൾ അമ്മളും അവിടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ മരം മുറിക്കണത് നോക്കി ഇങ്ങനെ നിൽക്കാണ് അമ്മളും അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴേ മരം മുറിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മെഷീൻ വെസ്റ്റാണ് ഇങ്ങനെ മരമൊക്കെ മുറിക്കാറ് അപ്പോൾ ആ വെട്ടണ ആൾക്കാർ പറഞ്ഞേ അച്ചിനോട് ഈ മാഷ് ഓരോ വേണ്ടാത്ത മരങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പണി ഉണ്ടാക്കും ഈ മാഷ് അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ആ അമ്മാളോ അച്ച മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതെന്ന് നോക്കിക്കൊണ്ട് അപ്പോൾ ആ കയറൊക്കെ എടുത്ത് അവിടെ അച്ഛൻ്റെ കിട്ടും അപ്പം ഞാനും ഒരു സ്റ്റൂളൊക്കെ എടുത്ത് അവിടെ ഇട്ട് അവിടെ ഇരുന്നു അപ്പോൾ ഞാൻ കുറച്ച് എടുത്തു വെറുതെ അവിടെ ഇരുന്ന് കളിക്കാൻ വെറുതെ അപ്പോൾ മരം വെട്ടുമ്പോഴേ എനിക്കെന്താണെന്നറിയില്ല ഒരു സങ്കടം എന്താണെന്ന് അറിയില്ലാട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു മരം വെട്ടണത് അപ്പോൾ എനിക്ക് അപ്പോൾ ആ മുകളിലത്തെ ഒരു റൂമില്ലേ ആ റൂമിലേക്ക് നല്ല ഒരു സണ്ണിൻ്റെ സൺലൈറ്റ് വരും കാരണം ആ ആ മരം നിൽക്കണ കാരണമായിരുന്നു അവിടെ നല്ല ഒരു തണലായത് ഇപ്പോൾ ആ മരം പോയപ്പോൾ നല്ല ചൂടാണ് മുള്ളത്തെ റൂമിലൊക്കെ അപ്പോൾ അച്ചാച്ചനവിടെ പോയി നിൽക്കുകയാണ് എന്താ അങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കാൻ ഏത് മരം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാണ് അച്ചാച്ചൻ അപ്പോൾ ഇത് ഞങ്ങൾ ഇനി സൈക്കിൾ ഓട്ടാൻ ഇറങ്ങി എന്നും വൈകുന്നേരം ഇങ്ങനെ സൈക്കിൾ ഓട്ടാൻ ഇറങ്ങിണ്ടായിരുന്നു അപ്പോൾ ഇത് അമ്മാളൂനെ ഒരു കുടപ്പം കിട്ടിയിട്ടാണ് അപ്പോൾ അത് അതിന്നേന്ന് അതിന്മേന്ന് ഇങ്ങനെ തേനൊക്കെ ഇങ്ങനെ പറിച്ചെടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് തന്നെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ എനിക്കൊരു രണ്ട് മൂന്ന് കഷം മാത്രമേ തന്നുള്ളൂ അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോകണം അപ്പോൾ അങ്ങനെ പോവാണ് അപ്പം ഈ തേനൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് കുറച്ച് നേരം സൈക്കിളിവിടെ ചവിട്ടിയിട്ട് എന്നിട്ട് ഞങ്ങളുടെ അയ്യപ്പൻ്റെ അമ്മലത്തേക്ക് പോവും അപ്പം അമ്മാളുന കുടപ്പനെന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കുടപ്പനിലത്തെ തേൻ കുടിക്കാനായിട്ട് അപ്പോൾ അവളുടെ കയ്യിൽ ഒരു കുടപ്പം കിട്ടിയാൽ പിന്നെ അവൾ ആർക്കും കൊടുക്കില്ല അപ്പോൾ അമ്മ അവിടെ ഇരുന്നേ ഇങ്ങനെ പറയണ്ടായിരുന്നു ശേഷിക്കുക രണ്ട് കഷ്ണം കൊടുക്കൂ അപ്പം അമ്മാളുവേ കൃത്യം രണ്ടേ രണ്ടെണ്ണം എനിക്ക് തന്നെയുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി ഇപ്പോൾ തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ